പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കപ്പെടുകയാണ് പുതിയ സാഹചര്യങ്ങൾ ഈ ദിവസത്തിന്റെ സന്ദേശത്തെ കൂടുതൽ പ്രാധാന്യത്തോടെ മുന്നോട്ട് വെക്കുകയാണ് ഏതു രാജ്യത്തും ഏതു കാലത്തും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വിവേചനങ്ങൾക്കതീതമായി മാനുഷികമായ അവകാശങ്ങൾ ലഭിക്കുകയും സംരക്ഷിക്കപ്പെടുകയും വേണം ജന്മരാജ്യം ജന്മദേശം അന്യവൽക്കരിക്കപ്പെടുന്ന വിധം പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്ന് ആശങ്കയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന പൗരാവകാശ ബില്ലിന്റെ കാലത്ത് വിശിഷ്യ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അടിസ്ഥാനപരമായ മനുഷ്യാവകാശ സുരക്ഷയും പൗരാവകാശ സംരക്ഷണവും ലഭിക്കണമെന്ന് ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുനബിസാഹു അലഹി വസ്ല്ലം വിടവാങ്ങൽ ഹജ്ജുവേളയിൽ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മനുഷ്യാവകാശ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന വിചാരവികാരങ്ങൾ മാനിക്കപ്പെടണമെന്നും ഓരോരുത്തരുടെയും സ്വത്തും അഭിമാനവും ശരീരവും സംരക്ഷിക്കപ്പെടുകയും പരസ്പരം അക്രമിക്കപ്പെടാതിരിക്കുകയും ചെയ്യണമെന്ന് ലോകത്തോട് മുഴുവനും ഉദ്ഘോഷിച്ച അറഫ പ്രഭാഷണം നാം ഓരോരുത്തരും മനസ്സിരുത്തി പുനർവായിക്കേണ്ട ദിവസമാണ് വൈചാത്യങ്ങൾക്ക് അതീതമായ മാനുഷിക വിചാരങ്ങളെ ഉയർത്താനും ദേശവ്യത്യാസങ്ങൾക്കതീതമായ മാനവിക ചിന്തകളെ ഉണർത്താനും ലോകത്ത് അവകാശം നിഷേധിക്കപ്പെടുന്ന പരകോടി മനുഷ്യരുടെ മോചനത്തിനു വേണ്ടി പ്രയത്നിക്കാനും സാർവലൗകികമായ നന്മകൾക്കും മേന്മകൾക്കും വേണ്ടി പരസ്പരം സഹായിക്കാനും മനുഷ്യകുലത്തിനാവട്ടെ എന്നാണ് ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ട അനുവാചകരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥി ലോകത്തോട് പ്രത്യേകം അറിയിക്കുന്നത് കലാലയങ്ങളിൽ നിന്ന് സമാർജിക്കുന്ന വിജ്ഞാനം മാനവിക നന്മയ്ക്കു വേണ്ടി പ്രയോഗിക്കാൻ ലക്ഷ്യമൊത്ത വിദ്യാഭ്യാസവും കർമ്മസജ്ജരായ പ്രവർത്തന ക്ഷമതയും നാം ഓരോരുത്തരും പ്രയോഗിക്കുകയും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ വിശേഷിച്ചും ലോകത്ത് മുഴുവനും ഉള്ള മനുഷ്യർക്ക് പൊതുവായും മാനവിക നന്മകൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ പ്രവർത്തിക്കാൻ ഈ മനുഷ്യാവകാശ ദിനം പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യും എല്ലാവർക്കും പ്രസ്ഥാനത്തിന്റെ സന്തോഷങ്ങളിൽ നേരുന്നു